വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ആലപ്പുഴയിലും കണ്ണൂരും വനിതകളും മത്സരിക്കാൻ തത്വത്തിൽ ധാരണയായി. കേരളത്തിൽ കോൺഗ്രസ് ഒരു പണത്തൂക്കം മുന്നിലാവുകയാണ്. പാർലമെന്റിൽ മൂന്നിലൊന്ന് വനിതകൾ എന്ന നിയമം പാസാക്കിയ സാഹചര്യത്തിൽ കോൺഗ്രസിൽ കൂടുതൽ വനിതകളെ മത്സരത്തിനിറക്കാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ പതിവിലും കൂടുതലായി വനിതകളെ ഉൾപ്പെടുത്താൻ തത്വത്തിൽ തീരുമാനമായത്. കേരളത്തിൽ മാത്രമാണ് ഇതിന് തടസ്സമുണ്ടായിരുന്നത്. കേരളത്തിലെ 15 സീറ്റിലും കോൺഗ്രസിന് സിറ്റിംഗ് എംപിമാർ ഉള്ളതും അതിൽ ഒരാളെ പോലും മാറ്റി നിർത്താൻ സാധിക്കാത്തതും കോൺഗ്രസിനെ വിഷമത്തിലാക്കി. ഈ സാഹചര്യത്തിലാണ് സുധാകരൻ ഒഴിവാകുന്ന കണ്ണൂരിലും CPM ജയിച്ച ആലപ്പുഴയിലും വനിതകളെ നിർത്താൻ തീരുമാനമെടുക്കുന്നത്. ആലത്തൂരിൽ ഇപ്പോൾ തന്നെ വനിതാ MP രമ്യ ഹരിദാസ്. ഇക്കുറി മൊത്തം 3 പേരെ മത്സരരംഗത്തിറക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 16 സീറ്റിൽ 3 പേരും വനിതകളാകും. കോട്ടയത്ത് കേരള കോൺഗ്രസ്, കൊല്ലത്ത് RSP, മലപ്പുറത്തും പൊന്നാനിയിലും ലീഗും അവരവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. അതിൽ വനിതകളാണോ പുരുഷന്മാരാണോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ തീരുമാനം KPCCയിൽ വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചത്. ചെറുതൊന്നും അല്ല അത്. കേരളത്തിൽ ഏറ്റവും അധികം മുസ്ലിം വോട്ടുള്ള കണ്ണൂരിൽ ഒരു മുസ്ലിം വനിതയെ അവതരിപ്പിക്കാനാണ് പ്ലാൻ. ആലപ്പുഴയിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും അച്ചുമ്മനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളും വനിതാ വോട്ടുകളും ഒരുപോലെ നേടാമെന്നാണ് ഇലക്ഷൻ മാനേജർമാരുടെ കണക്കൂട്ടൽ. ഉമ്മൻചാണ്ടിയുടെ സഹതാപ തരംഗം മുതലാക്കാമെന്നും ചാണ്ടിയോടൊപ്പം അച്ചുവിനെയും കോട്ടയത്ത് തന്നെ നിർത്തുന്നത് ഭയന്നിട്ടാണെന്ന് ഉയർന്നുവരുന്ന ആരോപണം ഇല്ലാതാക്കാനും കഴിയുമെന്നാണ് അതിനുള്ള കണക്കൂട്ടൽ. കൂടാതെ മുന്നണിയിലെ മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിനെ വിഷമത്തിലാക്കി ഒരു തീരുമാനവും എടുക്കേണ്ടെന്ന അഭിപ്രായവും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഒരു സീറ്റ് പോലും അസംബ്ലിയിൽ ഇല്ലാത്ത RSPക്ക് കൊല്ലം സീറ്റ് കൊടുത്തു. മധ്യകേരളത്തിൽ ശക്തമായ കേരള കോൺഗ്രസിനെ ഒഴിവാക്കുന്നത് ഇടുക്കി, പത്തനംതിട്ട, വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടവരും. അതുകൊണ്ട് കോട്ടയം സീറ്റ് മിക്കവാറും അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കോൺഗ്രസ് നടത്താൻ പോകുന്നത്. ഒരു രീതിയിലുമുള്ള അലോസരങ്ങൾക്ക് ഇട നൽകാതെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ 20 സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിച്ച് എതിരാളികളെ അമ്പരിപ്പിക്കാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്.